കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോടേക്ക് ട്രെയിൻ കയറാൻ നിൽക്കവേ പോലീസുകാർ അപമര്യാദയായി പെരുമാറുകയും മര്ദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മാധ്യമപ്രവർത്തകൻ വർത്തമാനം ദിനപത്രത്തിന്റെ എഡിറ്റർ ആസിഫ് അലിയാണ് പോലീസുകാർക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് സിവിൽ പോലീസുകാരനായ വിശാഖ് വിജി സബ് ഇൻസ്പെക്ടർ രഞ്ജു ആർ എസ് ഇവരുടെയൊപ്പം റെയിൽവേ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റു പോലീസുകാർ എന്നിവർക്കെതിരെയാണ് ആസിഫ് അലി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് പരാതിയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സാര് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കോഴിക്കോടേക്കുള്ള ട്രെയിൻ കയറാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയ എന്നെ വിശാഖ് വിജി എന്ന സിവിൽ പോലീസുകാരൻ തടഞ്ഞു നിർത്തി ട്രെയിൻ കയറാൻ ധൃതിയിൽ ലഗേജുകളുമായി നടക്കുന്ന ഞാൻ കാര്യമറിയാതെ അമ്പരന്നു വളരെ അപമര്യാദയിൽ പോലീസുകാരൻ ഐ കാർഡ് കാണിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി മറ്റ് യാത്രക്കാരൊക്കെ രണ്ടാം പ്ലാറ്റ്ഫോമിലേക്ക് യാതൊരു ചെക്കിങ്ങുമില്ലാതെ കടന്നു പോകുമ്പോൾ എന്നെ മാത്രം തടയുന്നത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ എനിക്കിഷ്ടമുള്ളവരെ ചെക്ക് ചെയ്യാനാണ് യൂണിഫോം ഇട്ട് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് മറ്റു യാത്രക്കാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു അതിനുശേഷം എന്നെ ബലമായി റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയി വിശാഖ് വിജി ഫോണിൽ വിളിച്ചു പറഞ്ഞതു പ്രകാരം സ്റ്റേഷൻ കവാടത്തിൽ രഞ്ജുവാറസ് എന്ന സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നാലോളം പോലീസുകാർ എന്നെ കൊണ്ടുവരുന്നതും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സ്റ്റേഷന് പുറത്തു വെച്ചു തന്നെ രഞ്ജുവാറസ് എന്ന സബ് ഇൻസ്പെക്ടർ എന്റെ കോളറിൽ കയറി പിടിച്ച് ഒരു കുറ്റവാളി എന്ന വണ്ണം സ്റ്റേഷനിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി കഴുത്തിൽ ബലമായി പിടിച്ച് ചുമരിലേക്ക് തള്ളി വാരിയലിൽ പിടിച്ചമർത്തി ശ്വാസം മുട്ടിച്ചു ചുറ്റുമുള്ള പോലീസുകാരും സബ് ഇൻസ്പെക്ടറും കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യ വർഷം നടത്തി മൊബൈലിൽ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഫോൺ പിടിച്ച് കൈ പിടിച്ച് ഞെരിച്ച് ഫോൺ നിലത്തെറിഞ്ഞു പൊട്ടിച്ചു ഞാൻ മാധ്യമ പ്രവർത്തകനാണെന്ന ഐ ഡി ബാഗിൽ നിന്ന് ലഭിച്ചപ്പോൾ ഇത് നീ എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്ന് ചോദിച്ചായി തെറിവിളികൾ കേരള ഗവൺമെന്റ് നൽകിയ ഐ ഡിയാണെന്നും ഈ കാണിക്കുന്ന അട്രോസിറ്റി ഞാൻ കംപ്ലയിൻ്റ് ചെയ്യുമെന്നും പറഞ്ഞപ്പോൾ എന്നെ നാലു ഭാഗത്തും വളഞ്ഞു നിന്ന് വീണ്ടും തെറിവിളിയായി പരാതി കൊടുത്താൽ നിന്നെ തീർക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് വധഭീഷണി മുഴക്കി എനിക്ക് ട്രെയിൻ മിസ്സാകുമെന്ന് പറഞ്ഞപ്പോൾ താൻ ബോംബ് വെക്കാൻ പോകുന്നയാളാണോ എന്നൊക്കെ പരിശോധിച്ചിട്ട് വിടാമെന്ന് പറഞ്ഞ് ബാഗൊക്കെ തുറന്നു നോക്കി എൻട്രി ഇടാതെ വിടരുതെന്ന് കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന ഉദ്യോഗസ്ഥനോട് രഞ്ജു ആർ എസ് എന്ന സബ് ഇൻസ്പെക്ടർ ആക്രോശിക്കുന്നുണ്ടായിരുന്നു കഴുത്തിൽ ബലമായി പിടിച്ചു വച്ചത് കാരണം എനിക്ക് നല്ല കഴുത്തുവേദനയും ശ്വാസ തടസ്സവും അനുഭവപ്പെടുന്നുണ്ട് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എക്സ്റേ എടുക്കുകയും ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ കഴിക്കുകയും ചെയ്തു ജോലിയുടെ ഭാഗമായുള്ള എന്റെ യാത്ര മുടങ്ങി നിരവധി യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും മുന്നിൽ വെച്ച് ഞാൻ അപമാനിതനായി രഞ്ജു ആർ എസ് എന്ന സബ് ഇൻസ്പെക്ടർ വിശാഖ് വിജി എന്ന പോലീസുകാരൻ പറഞ്ഞതുപ്രകാരം സഹപ്രവർത്തകർക്കൊപ്പം നിന്ന് എന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും അസഭ്യവർഷം നടത്തുകയും അധികാര ദുർവിനിയോഗം നടത്തി എന്റെ ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്തുകയും എന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു പോലീസ് എന്ന അധികാരം ഉപയോഗിച്ച് എന്നെ ഉപദ്രവിക്കുകയും വർഷം നടത്തുകയും എന്റെ തൊഴിലിനെ നിന്ദ്യമായി പരിഹസിക്കുകയും എന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി എന്നെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്ത സബ് ഇൻസ്പെക്ടർ രഞ്ജു വിശാഖ് ഫിജി എന്ന പോലീസുകാർക്കും അവരോടൊപ്പം എന്നെ തെറിവിളിച്ച് തടഞ്ഞു നിർത്തിയ സ്റ്റേഷനിൽ യൂണിഫോമിലും അല്ലാതെയും നിന്ന പോലീസുകാർക്കുമെതിരെ എടുക്കണമെന്നും എനിക്ക് നീതി ലഭ്യമാക്കണമെന്നും എന്നും വിനീതമായി അപേക്ഷിക്കുന്നു എന്നു പറഞ്ഞാണ് മാധ്യമപ്രവർത്തകൻ പരാതി നൽകിയിരിക്കുന്നത്